കേരളത്തിൽ സി പി എമ്മിന്റെ ഹിന്ദുത്വ ബേസിസ്, അതിന്റെ മാസ് ബേസിസ് എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ്. മാസ് ബേസ് സംശയമില്ലാത്ത കാര്യം, സംശയരഹിതമായിട്ട് പാർട്ടിയുടെ സൈദ്ധാന്തികരും അതുപോലെ തന്നെ സ്റ്റഡി ക്ലാസ് എടുക്കുന്നവരും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു സമൂഹത്തോടെ ഹിന്ദുമാകാം, ഒരു കുഴപ്പവുമില്ല, മറ്റു സമൂഹങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു പാർട്ടിയുടെ നേതൃത്വം ഇതുവരെ. അതായത് ന്യൂനപക്ഷ വർഗീയതയെ, അതുയർത്തുന്ന ഭീഷണിയെ, രാജ്യത്തിനുയർത്തുന്ന ഭീഷണിയെ എല്ലാം കണ്ടില്ലെന്ന് നടിക്കുക. അതേസമയം അല്ല, ഇല്ലാത്ത ഹിന്ദു വർഗീയ തീവ്രവാദം ഉണ്ട് എന്ന് സ്ഥാപിക്കുക, ഈ ഒരു നിലപാടിലായിരുന്നു പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ സി പി എം തയ്യാറെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പൊ ആ ഒരു ആഖ്യാനത്തിനൊരു മാറ്റം, ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് കേരള രാഷ്ട്രീയം. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ പരാജയം കൊണ്ട് മാത്രമല്ല, തൃശൂരിൽ, സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ, മധ്യ കേരളത്തിന്റെ നെറുകയായ തൃശൂരിൽ അവർക്ക് സി പി എമ്മിന്, ഇടതുമുന്നണിയുടെ ഭാഗമായ സി പി എമ്മിന് സി പി ഐയുടെ വൻ പരാജയത്തിലൂടെ അവരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാത്തിരുന്ന ഫലം അവർക്ക് ഇരുട്ടടിയായി തീർന്നപ്പോൾ ഉണ്ടായ തിരിച്ചറിവിന്റെ ഫലമായിട്ട് ഇപ്പോ ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഒരു കമ്പൾഷൻ എന്ന് പറയുന്നത് മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടിയാണ്. ആ മുന്നണിയെ അവിടെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തണമെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ന്യൂനപക്ഷ വർഗീയതയെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് നെൽസൺസ് ഐ വെച്ചുകൊണ്ട്, അതായത് ഒരു വശം മാത്രം കാണുന്ന കണ്ണും വെച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു ആഖ്യാനം ചമയ്ക്കേണ്ടത്. ഈ ആഖ്യാനം നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്തിരുന്ന, ദ ഹിന്ദു പത്രത്തിന് കൊടുത്തിരുന്ന വിവാദമായിട്ടുള്ള ഇന്റർവ്യൂവിലും അഭിമുഖത്തിലും, അതുപോലെ തന്നെ തുടർന്ന് അദ്ദേഹം എസ് ഡി പി ഐയെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും വിമർശിച്ചതിലൂടെയും പുറത്തു വന്നിട്ടുണ്ട്. പാലസ്തീൻ പ്രശ്നത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ ആക്രമണത്തിന് വലിയൊരു ആഘോഷമൊന്നും കേരളത്തിൽ അവർ നടത്തിയിരുന്നില്ല, അതിന്റെ പേരിൽ ഒരു പ്രതിഷേധ യോഗമൊന്നും നടത്തിയിരുന്നില്ല അവര് എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എത്രയോ കാര്യങ്ങളിൽ, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അവർ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ നടത്തിക്കൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ ആകർഷിക്കാനുള്ള കുതന്ത്രങ്ങളിൽ, തന്ത്രപരമായ നിലപാടുകളിൽ അവര് ബദ്ധശ്രദ്ധരായി നിലനിന്നിട്ടുണ്ട്. അതൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ തിരിച്ചടി, വലിയൊരു പ്രതിഷേധമൊന്നും ആകാതെ തന്നെയാണ് കടന്നുപോയത്. അതേസമയം തന്നെ വഖഫ് ഭേദഗതി ബിൽ, ആ കാര്യത്തില് അത് നിരാകരിക്കണമെന്ന് പറഞ്ഞും അത് പിൻവലിക്കണമെന്ന് പറഞ്ഞും കേരള നിയമസഭ ഏകപക്ഷീയമായിട്ട് ഐകകണ്ഠേന തന്നെ അതൊരു പ്രമേയം പാസാക്കുകയുണ്ടായി. അതൊരു വശത്ത് തുടരുമ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ബദലാണ്, ആർ എസ് എസിന്റെ ന്യൂനപക്ഷ ബദലാണ്, ഒരു നാണയത്തിന്റെ രണ്ടു വശം തന്നെയാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. ഇതിന് മൂന്നാമതൊരു വശം കൂടിയുണ്ട്, ഒരു നാണയത്തിന് രണ്ടല്ല വശങ്ങൾ, മൂന്നാമതൊരു വശം കൂടിയുണ്ട്. അവരുടെ മാധ്യമങ്ങൾ ഉയർത്തുന്ന ഭീഷണി, ദേശീയ ഉദ്ഗ്രതരത്തിന് അവ നടത്തുന്ന ഭീഷണി, അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന ഭീഷണി, എല്ലാ വികസന പ്രവർത്തനങ്ങളെയും മുരടിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ, ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള അവരുടെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം, ഇതിനെതിരെയൊക്കെ ഇപ്പൊ സി പി എം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പി ഡി പി യെ അവരെ പൂന്തറയിലുള്ള വേദിയിലേക്ക് സ്വീകരിച്ചാനിച്ച് ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു. ചുവന്ന പരവതാനി വിരിച്ച് അച്യുതാനന്ദനേക്കാൾ കൂടുതൽ ബഹുമാനം ആ വേദിയിൽ വെച്ചത് തന്നെ കൊടുക്കുന്നത് കണ്ടു അബ്ദുൽ നാസർ മദനിക്ക്. അതൊക്കെ പറഞ്ഞു പറഞ്ഞ് പതിഞ്ഞ കഥകളായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ആ ബഹുമാനമൊക്കെ പോയി. പി ഡി പിയും ഒരു വർഗീയ തീവ്രവാദ പാർട്ടിയാണെന്നുള്ള തിരിച്ചറിവ്, എപ്പോഴും എന്ത് പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുമ്പോഴും അത് ആർ എസ് എസ് തീവ്രവാദത്തിന്റെ ഫലമാണെന്ന് പാകിസ്ഥാനിലെ ചില നേതാക്കളെ പോലെ പറഞ്ഞുകൊണ്ടിരുന്ന
സിപിഎം ഇപ്പൊ തിരിച്ചറിവും ബോധോദയവും ഒക്കെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വെളിപാടാണ് വി ജയരാജൻ എഴുതിയിട്ടുള്ള തന്റെ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകം തന്നെ. അദ്ദേഹം മാതൃഭൂമിയാണ് അത് പ്രസിദ്ധീകരിച്ചത്, മാതൃഭൂമി ബുക്സ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ള വർഗീയത ആയിരിക്കും ഇനി ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും അത് അവരിൽ നിന്ന് പിരിഞ്ഞുപോയ, അവരെ നിരാകരിച്ച, സിപിഎമ്മിനെ നിരാകരിച്ച ഹിന്ദുക്കൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്, അവരെ തിരിച്ചു വരുത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ്. അതിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവുകയോ ഇല്ലയോ ചെയ്താലും ഈ നിലപാടിൽ നിന്ന് അടുത്ത കോൺഗ്രസ് വരെ സിപിഎമ്മിന് തിരിച്ചു പോവാൻ ആവുകയില്ല. പാർട്ടി കോൺഗ്രസ് ഉടനെ നടക്കുന്നുണ്ട്, അവിടെ ഇതിനെ ബദൽ രേഖകൾ വരുമോ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായം നിലനിൽക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ തൽക്കാലം അവർ ശരിയായ ദിശയിലുള്ള രണ്ടു വർഗീയതകളിലെയും ഒരുപോലെ സമദൂരത്തിൽ കാണുന്ന ഒരു നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. മറ്റത് തീർച്ചയായിട്ടും വർഗീയ പ്രീണനം തന്നെയായിരുന്നു. മതേതരത്വം എന്നുള്ള ലേബലിൽ വിറ്റുകൊണ്ടിരുന്ന, ചെലവാക്കിക്കൊണ്ടിരുന്ന നല്ല സെയിൽസുള്ള മതേതരവാദമായിരുന്നു അത്. വർഗീയവാദത്തിന് കുട പിടിക്കാനുള്ള മതേതരവാദം അത് പലപ്പോഴും മതമൗലികവാദത്തിന്റെ ഒരു തലത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിലൊരു മാറ്റം ശരിയായിട്ടുള്ളതും ആത്മാർത്ഥതയുള്ളതുമാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്.